നമസ്കാരം ഞാൻ സോയി പി ജേക്കബ് ന്യൂസ് ഡെസ്ക് ബിർലിൻ സ്റ്റഡീസ് സെൻ്റർ പാല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും ഇന്നത്തെ പ്രധാന വാർത്തകൾ എഞ്ചിനീയറിംഗ് ഫാർമസി മൂന്നാം ഘട്ടം രജിസ്ട്രേഷൻ നിർബന്ധം എ എഫ് എം സി എം ബി ബി എസ് ഷോർട്ട് ലിസ്റ്റായി ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വാർത്ത എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധം അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിനു വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനെല്ലാം ക്യാൻസൽ ചെയ്തു പുതിയതായിട്ട് മൂന്നാം ഘട്ടത്തിൽ പ്രവേശനം വേണമെങ്കിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം നിലവിൽ അഡ്മിഷൻ കിട്ടാത്തവർക്കും പങ്കെടുക്കാത്തവർക്കും പുതുതായി അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം പുതുതായി ഓപ്ഷൻ നൽകി അഡ്മിഷൻ പ്രോസസ്സിംഗിൽ പങ്കെടുക്കുകയും അതിനുവേണ്ട വിശദീകരണങ്ങളെല്ലാം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വാർത്ത എങ്ങനെയാണ് പറയുന്നത് എൻജിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഒന്നാം ഘട്ടത്തിൽ സമർപ്പിച്ച ഓപ്ഷനുകൾ മൂന്നാം ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായി നൽകിയ ഓപ്ഷനുകളെല്ലാം റദ്ദു ചെയ്തിട്ടുണ്ട് അതിനാൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കപ്പെടുവാൻ പുതുതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യണം ഒന്ന് രണ്ടോ ഘട്ടങ്ങളിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഇതുവരെ അലോട്ട്മെന്റ് നടപടികളിലൊന്നും പങ്കെടുക്കാത്തവർക്കും മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ബാധകമാണ് മുൻവർഷങ്ങളിലേതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം നടത്തിയാൽ അലോട്ട്മെന്റിനെ പരിഗണിക്കില്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വിദ്യാർത്ഥികൾ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രവേശിച്ച് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും നൽകിയാൽ അവരുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഹോം പേജിൽ പേയ്മെൻറ്റ് പേജ് ലഭ്യമാകും ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് വിവരങ്ങൾ ഈ പേജിൽ നിന്ന് മനസ്സിലാക്കാം ആർക്കിടെക്ചർ മാത്രം ഓപ്ഷൻ നൽകുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ പേജിൽ പ്രവേശിക്കാവുന്നതാണ് അതിനെപ്പറ്റിയുള്ള തുടർ പ്രോസസ്സിങ് എല്ലാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടിന്ന് കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുന്നു നിലവിൽ എൻജിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ പ്രവേശനത്തിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് ബി ഡി എസ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവരുടെ എൻജിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ പ്രോഗ്രാം റദ്ദാകും അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന എൻജിനീയറിംഗ് ഫാർമസി അലോട്ട്മെന്റുകളെല്ലാം റദ്ദാകും പുതിയ അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് അല്ലെങ്കിൽ കോഴ്സിൽ വിദ്യാർത്ഥി പ്രവേശനം നേടേണ്ടതാണ് ഇതിനെപ്പറ്റി വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു വാർത്ത പറയുന്നു എ എഫ് എം സി എം ബി ബി എസ് ലിസ്റ്റ് ആയി എഫ് എം സി എം ബി ബി എസ് പ്രവേശനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പൂനെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രവേശനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പേരെ എ എഫ് എം സി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപനാല് സ്കോർ അടിസ്ഥാനമാക്കിയാണ് ഷോർട്ട് ലിസ്റ്റിംഗ് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ്യത നേടിയവരിൽ എം സി സി യു ജി കൗൺസിലിംഗ് വെബ്സൈറ്റ് വഴി അതായത് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വഴി എ എഫ് എം സി പ്രവേശന താല്പര്യം അറിയിച്ച മിനിമം നീറ്റ് മാർക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് ലഭിച്ച ആൺകുട്ടികളെയും നീറ്റ് സ്കോർ അറുന്നൂറ്റി എൺപത്തി എട്ട് ലഭിച്ച പെൺകുട്ടികളെയുമാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് എ ഐ ഫ്സി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഏതാണ്ട് പന്ത്രണ്ട് ബാച്ചുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ പട്ടികയും അവരുടെ ഓരോ ബാച്ചിൻ്റെയും തിരഞ്ഞെടുപ്പ് സമയക്രമവും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എഫ് എം സി ഡി ജി ഐ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ലഭിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് പ്രത്യേക കോൾ ലെറ്റർ അനുവദിക്കുന്നതല്ല അനുവദിച്ച സമയത്ത് വിദ്യാർത്ഥി ഹാജരാകാത്ത പക്ഷം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് അനുമാനിക്കും സ്ക്രീനിങ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനുള്ള സമ്മതം അറിയിക്കുന്ന കൺഫർമേഷൻ വിദ്യാർത്ഥി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വൈകിട്ട് ആറിനകം മെയിൽ ചെയ്യണം ഒ ഐ സി അഡ്മിഷൻസ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അറിയിപ്പ് സമർപ്പിക്കേണ്ടത് ഇമെയിൽ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നു വില്ലിംഗ്നെസ് ടു അറ്റൻഡ് എ എം സി എം ബി ബി എസ് അഡ്മിഷൻ സ്ക്രീനിങ് ടെസ്റ്റ് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നായിരിക്കണം ഹെഡിങ് മെയിലിൽ അപേക്ഷാർത്ഥിയുടെ നീറ്റ് യു ജി റോൾ നമ്പർ നീറ്റ് യു ജി സ്കോർ എന്നിവയും ഉൾപ്പെടുത്തണം സ്ക്രീനിങ്ങിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൈവശം കരുതിയിരിക്കേണ്ട രേഖകൾ അവയുടെ പട്ടിക സ്ക്രീനിങ് പ്രോസസ് ഘട്ടങ്ങൾ എന്നിവയൊക്കെ അറിയിപ്പിൽ നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു വാർത്ത പറയുന്നു നഴ്സിംഗ് പാരാമെഡിക്കൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നേഴ്സിംഗ് പാരാമെഡിക്കൽ പ്രവേശനത്തിലുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്ന് ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഫീസ് അടയ്ക്കണം ഓൺലൈനായും ഫീസ് അടയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം